അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ സാബുദാനവും വെച്ചിട്ടാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ ഒരു കപ്പ് പാലാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഒരൊറ്റ ഗ്ലാസ് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കണം. പിന്നെ ഞാനൊരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാലൊഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ടിയൊന്നും ഇല്ലാത്ത പോലെ മാക്സിമം ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പാൽ തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ, നല്ലോണം തിളച്ച് വരേണ്ട ആവശ്യമില്ല, സൈഡിൽ നിന്നൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമല്ലോ, ആ സമയം ആകുമ്പോഴത്തേനും നമ്മൾ ഈ നമ്മളെ ഗോതമ്പ് പൊടീൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലോണം തിളച്ച് വന്നിട്ട് ചേർത്ത് കൊടുത്താൽ കട്ട പിടിച്ച് പോകും. അതുകൊണ്ടാണ് ഞാൻ തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞത്. ഇനി ഇത് ഒരു 3-4 മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് ഇതൊന്ന് കട്ടിയിട്ട് വരാൻ തുടങ്ങും. നമ്മൾ ഇതൊക്കെ ചെയ്യുമല്ലോ, എന്താ പറയുക, കൂവപ്പൊടി അതേപോലെ തന്നെ റാഗി അതൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ കട്ടിയായി വരുള്ളൂ. അതേപോലെ തന്നെ കട്ടിയായി വരുന്നത് വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചതും 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 3-4 മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് കട്ടിയായി വരുന്നത് വരെ, ഭയങ്കര കട്ടിയിട്ട് വരേണ്ട, ജ്യൂസിൻ്റെ ഒരു രൂപത്തിൽ ചെറുതായിട്ട് കട്ടിയായി വരുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ജ്യൂസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു തിക്നെസ് ആകുമ്പോഴാണ് ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നമ്മൾ സാബുദാന അല്ലെങ്കിൽ ചൗവരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1/2 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. കുതിർത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. കുതിർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് കൂടുതൽ ടൈം വേവിച്ചെടുക്കേണ്ടി വരുന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് അത് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചൗവരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഏകദേശം അതൊരു ട്രാൻസ്പാരൻറ്റ് കളറാവുന്നത് വരെ വേവിച്ചെടുക്കണം കേട്ടോ. മിനിമം 7-8 മിനിറ്റ് എങ്കിലും എടുക്കും. ഇനി നമുക്കിതൊരു അരിപ്പപാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. എന്നിട്ട് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മുകളിൽ കൂടെ പച്ചവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെ അരിപ്പപാത്രത്തിൽ വെച്ചിട്ട് പിന്നെ ചെയ്യുന്ന സമയത്ത് കട്ട പിടിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള ജ്യൂസ് ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിലുള്ള ലംസ് എന്തെങ്കിലും കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കറക്റ്റ് സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പറഞ്ഞ് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് ആദ്യം ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് ജ്യൂസിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ഇപ്പോൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ സാബുനരി അല്ലെങ്കിൽ സാബുദാന അല്ലെങ്കിൽ ചൗവരി എന്നൊക്കെ പറയും, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടി ഒരു വേവിച്ച് വരുമ്പോഴത്തേനും ഏകദേശം 1.5-2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അതുണ്ടാവും. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ജ്യൂസ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ആ ചൗവരിയും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കസ്കസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചൗവരി ചേർത്തതുകൊണ്ട് കസ്കസ് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, താങ്ക് യൂ.